പടന്ന ഫിനിക്സ് സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ബി ജെ പി പ്രതിഷേധ ധർണ നടത്തി. തകർന്നു കിടക്കുന്ന മേത്തലയിലെ പടന്ന ഫിനിക്സ് സ്കൂൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ജനങ്ങളുടെ സുഗമമായ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി 30-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേത്തല പമ്പ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുറത്ത് അതിനേക്കാൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി വെക്കാൻ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് കൊടുങ്ങല്ലൂർ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം സ്തംഭിപ്പിക്കുന്നു, ഭരണം മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ സി പി ഐയുടെ കാര്യത്തിലുള്ള പത്രവാർത്ത വന്നു. കൗൺസിൽ ഹാൾ തുടങ്ങുന്ന കഴിഞ്ഞ കൗൺസിൽ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് പുറത്ത് സി പി ഐയുടെ അംഗങ്ങൾ നിൽക്കുന്നു. അവർ മുകളിൽ കയറുന്നില്ല, കൗൺസിൽ ഹാളിലേക്ക് കയറുന്നില്ല, അവർ അടിയന്തര നിൽക്കുക. കൗൺസിൽ യോഗം കഴിഞ്ഞിട്ട് അവർ കയറുന്നില്ല. പത്രക്കാർ വന്ന് ചോദിക്കും എന്താ കാരണം, ഞങ്ങൾ കയറുന്നില്ല, ഞങ്ങൾ ഈ കൗൺസിൽ യോഗം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. അങ്ങനെ സി പി ഐ ബഹിഷ്കരിച്ചു. കാരണം എന്താ പറഞ്ഞത്, ഞങ്ങളോടൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ സി പി ഐയുടെ വൈസ് ചെയർമാനാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ, സി പി എമ്മിന്റെ ചെയർമാനാണ് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ. നമുക്കറിയാം അഞ്ചു വർഷത്തെ ഭരണത്തില് ഏതാണ്ട് 27 മാസക്കാലം സി പി ഐക്കാണ് ചെയർമാൻ സ്ഥാനം കൊടുക്കുക, ബാക്കി ഏതാണ്ട് 33 മാസക്കാലം സി പി എമ്മിനാണ് ചെയർമാൻ സ്ഥാനം കൊടുക്കുക. നാളിതുവരെയായിട്ട് കണ്ടുവരുന്ന സംഗതികളതാ. നമുക്കറിയാം ഇപ്പൊ 27 മാസത്തെ സി പി ഐയുടെ ഭരണം കഴിഞ്ഞിട്ട് അവർ സി പി എമ്മിന് ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് പുതിയ ചെയർമാനായിട്ട് ഗീത തെരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്കറിയാം ബി ജെ പി മേത്തല ഏരിയ പ്രസിഡന്റ് പ്രജേഷ് ചളിയിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആമുഖ പ്രസംഗം നടത്തി. വാർഡ് കമ്മിറ്റി അംഗം ലെനീഷ് സ്വാഗതവും അനീഷ് കാർത്തികേയൻ നന്ദിയും പറഞ്ഞു.